സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സുവിശേഷം മത്തായി 9:14 മുതൽ 15 വരെ. അതിലേക്ക് വരും മുൻപ് ആധ്യായത്തിൽ അതിന് തൊട്ടു മുൻപേ വരുന്ന രണ്ട് പ്രധാന ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ക്രിസ്തുവിന്റെ സുവിശേഷ ദൗത്യം എന്നത് ദൈവകരുണയുടെയും പാപമോചനത്തിന്റെയും സമഗ്ര വിമോചനത്തിന്റെയും വിളംബരമാണ്. രണ്ടാമതായി, എത്ര നികൃഷ്ടരെന്ന് നാം മുദ്രകുത്തുന്ന പാപികളായാലും നാഥൻ അവരെ തേടി വരുന്നുണ്ട്. അതായത്, തങ്ങൾക്ക് കരുണ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം ഉരുകിക്കൊണ്ട് നാഥന്റെ നേരെ കൈകൾ നീട്ടുന്ന ആരെയും അവർ എത്ര വലിയ പാപികളാണെങ്കിലും അവൻ തിരസ്കരിക്കുന്നില്ല. രോഗികളെ നോക്കി രോഗക്കിടക്കിക്ക് അരികെ വരുന്ന ദിവ്യവൈദ്യനാണവൻ. യഹൂദ വിചാരങ്ങളിൽ ദൈവകരുണയ്ക്കും പാപപൊറുതിക്കും സവിശേഷമായ സ്ഥാനമുണ്ടെങ്കിലും പാപിയുടെ പുറകെ അവനെ വീണ്ടെടുക്കാൻ ചെല്ലുന്ന ദൈവം എന്നത് അത്ര പരിചിതമില്ലാത്ത ഒരാശയമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുനാഥന്റെ ഈ സ്നേഹാശ്ലേഷം അവർക്ക് ദഹിക്കാൻ പ്രയാസവുമാണ്. പ്രിയ കവി ഫ്രാൻസിസ് തോംസന്റെ സ്വർഗത്തിലെ വേട്ടനായ ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന കവിത പോലെ, ഒരു വേട്ടനായയെപ്പോലെ നാഥൻ പാപിയെ പിന്തുടരുകയാണ്. സ്വർഗീയനായ വേട്ടനായ നമ്മെ കടിച്ചുകീറാനല്ല, നമ്മുടെ രക്തമൊലിക്കുന്ന ജീവൻ പിരിയുന്ന അപകട വഴികളിൽ നമ്മെ തേടിപ്പിടിച്ച് കണ്ടെത്താൻ, ആ വഴിയിൽ നാം പിടഞ്ഞു വീഴാതിരിക്കാൻ. ഈ കവിതയിൽ പലതരം മനസ്സമാധാനങ്ങളെയും പിഞ്ചെന്ന് താൻ ഓടിയ കഥ കവി വിവരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പകലുകൾ താളവും തുടിയും നിർത്തിയാകലുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ദിനത്തിൻ്റെ മൃദമായ വിശുദ്ധികൾ മറയുന്നുവെന്ന്. ഡേയ്സ് ഡെഡ് സാങ്ക്ടിറ്റീസ്. നമ്മുടെ പകലുകൾക്ക് പലപ്പോഴും വിശുദ്ധിയുടെ നാട്യങ്ങൾ മാത്രമേയുള്ളൂ. ഇരുളിൽ അവ മരിച്ചു വീഴും. ഹൃദയത്തിൻ്റെ സ്വകാര്യതകളിൽ വിശുദ്ധി പരീക്ഷിക്കപ്പെടുന്നു. പാപികളെയും ചുങ്കക്കാരെയും നോക്കി വിധിക്കുന്ന ഫരിസേയരുടെ കൽപ്പിത വിശുദ്ധി ഇക്കണക്കിന് ദൈവത്തിൻ്റെ മുൻപിൽ ചോദ്യചിഹ്നമാകുകയാണ്. നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധയില്ലാത്ത മനുഷ്യരെയാണ് പാപികളെന്ന് ഫരിസേയർ മുദ്രകുത്തിയിരുന്നത്. ആം ഹാരെറ്റ്സ് എന്ന് അവർ അവരെ വിളിച്ചിരുന്നു. മണ്ണിൻ്റെ മനുഷ്യർ എന്ന അക്ഷരാർത്ഥം. ജഡികർ എന്നൊരു വിവക്ഷയാണിതിന്. പക്ഷേ ഇന്നലെ നാം കണ്ട അതേ രണ്ട് വാക്കുകൾ കോർത്തിണക്കിയാണിത്. ആം ജനം, എരറ്റ്സ് ഭൂമി. ദൈവത്തിന് മുൻപിൽ മണ്ണും മനുഷ്യനും ഒരൊറ്റ സഞ്ചയമാണെന്ന് നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നല്ലോ. വാഗ്ദാനത്തിൻ്റെ തിരുക്കുറി പോലെ, കവനന്റൽ സൈൻ. ദൈവകാരുണ്യം വിളങ്ങുന്ന മണ്ണിനെയും മനുഷ്യനെയും നികൃഷ്ടനെന്ന് ഫരിസേയരുടെ കൽപ്പിത നീതികൾ അപമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യാക്കോബ് ശ്ലീഹ നമ്മോട് പറഞ്ഞതുപോലെ, നാം ഇങ്ങനെ വിവേചനവും വിധിയും നൽകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ തിരഞ്ഞെടുപ്പുകളെ തന്നെയാണ് തിരസ്കരിക്കുന്നത്. യാക്കോബ് 2:5-6 വരെ. അതുകൊണ്ടാണ് നാഥൻ ഇന്ന് നമ്മോട് പറയുന്നത്, നിങ്ങൾ പോയി പഠിക്കൂ എന്ന്. ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓസിയ 6:3-8:3 ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് സങ്കീർത്തനം 51 ഇതേ സത്യം തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. തകർന്നു നുറങ്ങിയ തൻ്റെ ഹൃദയമാണ് ദൈവത്തിന് സ്വീകാര്യമായ ഏറ്റവും വലിയ ബലിയെന്ന്. തകർന്നു നുറങ്ങിയ ഹൃദയമുള്ളവർക്ക് ദൈവത്തിന് മുൻപിൽ കാരുണ്യത്തിൻ്റെ ബലികൾ അർപ്പിക്കാനാകൂ. കാരണം അവർ ദൈവകാരുണ്യത്തിൻ്റെ ആഴം കണ്ടു, സൗഖ്യം നേടി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കാൻ അവർക്കാകില്ല. സുവിശേഷത്തിൻ്റെ ആനന്ദം ഇതാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദം ഇവാഞ്ചേലി ഗൗതിയം എന്ന തൻ്റെ തിരുവെഴുത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. നമ്മുടെ സുവിശേഷ പ്രഘോഷണം കാരുണ്യത്തിൻ്റെ ഈ തുറവിയും ആനന്ദവും കൈക്കൊള്ളണമെന്ന്. കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളല്ല നമ്മളുടെ ഹൃദയങ്ങൾ. ക്രിസ്തുവിനെ കണ്ടെത്തിയതിൻ്റെ ആനന്ദം പ്രവഹിക്കുന്ന മഹാവീഥികളാകണം. മറ്റുള്ളവരിലേക്ക് ആ സുവിശേഷ ആനന്ദം കുത്തിയൊലിക്കണം നമ്മളിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തൻ്റെ ശിഷ്യർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്ന് ചിലർ പ്രശ്നമുന്നയിക്കുമ്പോൾ നാഥൻ പറയുന്നത്, അവർ മണവാളിൻ്റെ സുഹൃത്തുക്കൾ കല്യാണ നാളിൽ എന്ന പോലെ ആഘോഷിക്കട്ടെ. തിരിച്ചു വരുന്ന പാപിയെ പ്രതി സ്വർഗത്തിലും ഇതുപോലെയുണ്ടല്ലോ ആഘോഷം. മണവാളൻ എടുക്കപ്പെടുന്നൊരു ദിവസം പക്ഷെ വരും, അന്ന് അവർ ഉപവസിച്ചുകൊള്ളും. തൻ്റെ ആസന്നമായ കുരിശുമരണത്തിൻ്റെ സൂചകമാണ് നാഥനിവിടെ അവതരിപ്പിക്കുന്നത്. കുരിശെന്ന പീഡാസഹനം വരാനിരിക്കുന്നു എന്ന് കരുതി നമ്മുടെ ക്രിസ്തീയ ജീവിതം മ്ലാനവും ദുഃഖപൂരിതവുമാകേണ്ട ആവശ്യമില്ലല്ലോ. പകരം ആനന്ദത്താൽ ദൈവിക നൃത്തം നാം ചവിട്ടേണ്ടതുണ്ട്. സഭാപിതാവായ കാസിയൻ പറയും പോലെ, ഉപവാസം അതിനാൽ തന്നെ വിശുദ്ധമൊന്നുമല്ല. ഉപവാസമെന്നത് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒന്നാണ്. ഇന്ന് ഏഷ്യ 58:1-9 വരെ ഉപവാസങ്ങളിൽ നിന്നുളവാകുന്ന വിശപ്പിൻ്റെ ആന്തൽ മാത്രം ജനം ദൈവത്തിൻ്റെ മുൻപിൽ നിരത്തിവെക്കുന്നു. അതേസമയം അവരുടെ അനീതികൾക്ക് ഒരു കുറവുമില്ല. ഒഴിഞ്ഞ വയറ് മാത്രമായി അവരുടെ ഉപവാസം.
സുഹൃതത്താൽ നിറയുന്ന ഹൃദയങ്ങളില്ലാതെ. അതുകൊണ്ട് തന്നെ നല്ല ഉച്ചസ്വരത്തിൽ കാഹളനാദം പോലെ ഈ ആഹ്വാനം കേൾക്കാൻ നാദം നമ്മെ വിളിക്കുകയാണ്. ഞങ്ങൾ ഉപവസിച്ചിട്ടും ദൈവം എന്തേ കാണുന്നില്ല എന്ന് വിലപിക്കുന്നവർ എന്താണ് യഥാർത്ഥ ഉപവാസം എന്തെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് അനീതിയെ പിഴുതെറിയൽ തന്നെയാണ്. ആദ്യമേ സ്വന്തം ഹൃദയത്തിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും അത് തുടങ്ങണം. അപ്പോൾ നാം പ്രഭാത കിരണം പോലെ വിളങ്ങും. നമ്മുടെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങും. ദിവ്യവൈദ്യനായ നാഥന് തന്നെ ആവശ്യമുള്ള രോഗികളോടാണ് പ്രിയം കൂടുതൽ. നമ്മുടെ മുറിവുകൾ തുറന്നു വയ്ക്കുമ്പോൾ മാത്രമാണ് വൈദ്യന് അവ സുഖപ്പെടുത്താൻ എളുപ്പമാകുന്നത്. ഇന്നലെ നിയമാവർത്തനം 30:20 പറഞ്ഞില്ലേ, ജീവദായകനായ ദൈവത്തെ മുറുകെ പിടിക്കാൻ. സമാനമായി സങ്കീർത്തനം 73:28 ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ജെറോം ഇന്ന് ഈ ഏഷ്യാ പ്രവചനത്തെ വ്യാഖ്യാനിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എത്ര അഭിലഷണീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ഇത് നമ്മെ മനസ്സിലാക്കി തരികയാണ്. എനിക്ക് അവൻ്റെ കരുണ ആവശ്യമുണ്ട്. കരുണയെന്ന ദാനവും കരുണയെന്ന അനുകരണ പാഠവും.